Good morning. In this class, we are going to study lesson 7, Varanasi. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ വാരാണസി വരാണസി വാരണാസി എന്നൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട് ഈ സ്ഥലത്തെ പറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹിന്ദിയിൽ തന്നേക്കുന്നത് വാരാണസി. അപ്പോൾ ഇന്ന് വാരാണസിയെ പറ്റിയാണ് നിങ്ങൾക്ക് ലെസൺ 7 പഠിക്കുവാനായിട്ടുള്ളത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് വാരാണസി. അണ്ടർസ്റ്റാൻഡ്? യു ടേക്ക് എ ടെക്സ്റ്റ് ആൻഡ് Lesson 7, Varanasi. Introduction എന്താണെന്നൊന്ന് നോക്കാം. വാരാണസി അഥവാ ബനാറസ് ഭാരതിക്ക് പ്രാചീന നഗരവുമേ അഗ്രഗണ്യവും. വാരാണസി, വാരാണസിക്ക് വേറൊരു പേരുണ്ട്, നമ്മൾ സാധാരണ പറയാറുള്ളതാണ് ബനാറസ് അല്ലേ. ബനാറസ് എന്ന് നമ്മൾ സാധാരണ നമ്മൾ ബനാറസ് എന്നാണ് കൂടുതലും കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാരാണസിയെ അഥവാ ബനാറസ് ഭാരതത്തിലെ പ്രാചീന നഗരങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വാരാണസി. എന്റെ ഹമേശ സേഹി വിദ്യാഗ്രഹൻ കർണേകാപി സ്ഥാനം. ഇതെല്ലായ്പ്പോഴും ഹമേശ സേഹി, ആ ഹമേശ മീൻസ് ഓൾവേസ് അല്ലേ. ഇതെല്ലായ്പ്പോഴും വിദ്യാഗ്രഹൻ കർണേകാപി, വിദ്യ മീൻസ് എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസം. ഇത് പ്രാപ്തമാക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ പേരിൽ വളരെയധികം പേര് കേട്ട ഒരു സ്ഥലമാണ് വാരാണസി. ഭാരതത്തിലെ കൈ പ്രാചീന കവിയ വരിഷ്ഠ ജ്ഞാനി പുരുഷോമ്നി. ഭാരതത്തിലെ വളരെയധികം പ്രാചീന കവികളും വിശ്വവിഖ്യാതരായിട്ടുള്ള പുരുഷന്മാരും, അതായത് ജ്ഞാനികൾ പണ്ഡിതന്മാരും. ബനാറസ് വിദ്യാപീഠസെ, ഈ ബനാറസിലെ യൂണിവേഴ്സിറ്റി, അതായത് ബനാറസ് യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്ന ഒരു വിശ്വവിദ്യാലയമാണ് അല്ലേ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശിക്ഷാഗ്രഹം കർക്കേ ഞാൻക പ്രസാദ് കിയ വിദ്യാഭ്യാസം നേടി വളരെയധികം അറിവിൻ്റെ ലോകത്തേക്ക് ഉയർന്നു പോയിട്ടുള്ള വ്യക്തികളാണ് ഈ വാരണാസി, അതായത് ബനാറസിലെ വിശ്വവിദ്യാലയത്തിൽ നിന്നും അറിവ് പ്രാപ്തമാക്കിയിട്ടുള്ള വളരെയധികം പണ്ഡിതന്മാരും ജ്ഞാനികളും, ജ്ഞാനി മീൻസ് പണ്ഡിതന്മാർ, പിന്നെ കവികളും ഉണ്ട്. അണ്ടർസ്റ്റാൻഡ്? ഫസ്റ്റ് പാരഗ്രാഫ്. വാരാണസി ഉത്തർപ്രദേശിക്കായേക്ക് പ്രമുഖവും പ്രസിദ്ധ ശഹർഹി. വാരാണസി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ SS ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഉത്തർപ്രദേശിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ശഹറാണ്, ഒരു ഗ്രാമമാണ് ഈ വാരാണസി എന്ന് അറിയപ്പെടുന്നത്. ശഹർ, സോറി, പട്ടണമാണ്, ഒരു സിറ്റിയാണ് വാരാണസി എന്ന് അറിയപ്പെടുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഈ ശഹർക്ക നാം ദോ നദിയോ വരുണ ഔർ അസീക്കെ മിലൻസെ ബനാറി. ഈ പേര്, ഈ വാരാണസി എന്നുള്ള ഈ പേര് എങ്ങനെ ഉണ്ടായി എന്ന് നോക്കൂ. രണ്ട് നദികൾ, ഈ ശഹറിലെ രണ്ട് നദികളായ വരുണയും അസിയും ഇവ തമ്മിലുള്ള ഒരു മീറ്റ് അല്ലേ, ഒരു കൂടിച്ചേരൽ, അത് അങ്ങനെ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് വാരാണസി എന്നുള്ള പേര് വന്നത്. ഈ ശഹർക്കോ ബനാറസ്കെ നാംസേപ്പി ബുലായ ജാതാഗി. ഈ ശഹറിനെ അല്ലെങ്കിൽ ഈ പട്ടണത്തിനെ ബനാറസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഈ ശഹർക്ക ഏക്ക് ഔർ നാം കാശി പിഹേ. നമ്മൾ സാധാരണ പറയാറില്ലേ, ഞാൻ കാശിക്ക് പോവാം, ഞാൻ കാശിക്ക് പോയി എന്നൊക്കെ പറയത്തില്ലേ. ആ അപ്പോൾ പ്രായമായവർ പറയുന്നതാണ് ഞാൻ കാശിക്ക് പോകും. ഈ കാശി എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? നമ്മുടെ വാരാണസി അല്ലെങ്കിൽ ബനാറസ് ആണ്. അതുകൊണ്ട് കാശി എന്നും ഇതറിയപ്പെടുന്നു. അപ്പോൾ ബനാറസ് എന്നറിയപ്പെടുന്നു, കാശി എന്നറിയപ്പെടുന്നു. കഹ ജാതാകേക്ക് ഈ നഗർക്ക് ഈ സ്ഥാപന ഭഗവാൻ ശിവശങ്കറിനെ ലഘുവക് 5000 പകലേ കീതി. ഇത് പറയപ്പെടുന്നത്, അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്, എന്താ ഈ നഗരത്തിൻ്റെ സ്ഥാപന, ഈ നഗരം സ്ഥാപിച്ചത് ഭഗവാൻ ശിവനാണെന്ന്. ഭഗവാൻ ശിവശങ്കറിനെ ലഘുവത് 5000 വർഷങ്ങൾക്ക് മുമ്പ്, 5000 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ ശിവൻ നടത്തിയതാണ് ഈ വാരാണസി അല്ലെങ്കിൽ ബനാറസിൻ്റെ സ്ഥാപന എന്നാണ് പറയപ്പെടുന്നത്. ഏക് നഗർ ഹിന്ദുവൊക്കെ പവിത്ര നഗരവും എംസെ ഏക്കുകെ. ഈ നഗരം ഹിന്ദുക്കളുടെ ഒരു പവിത്രം, പവിത്ര മീൻസ് പ്യുവർ അല്ലേ, ആ പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പവിത്ര മീൻസ് പ്യുവർ, ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ബനാറസി
അല്ലെങ്കിൽ വാരണാസി അല്ലെങ്കിൽ കാശി എന്നറിയപ്പെടുന്ന ഈ നഗരം അണ്ടർസ്റ്റാൻഡ് സോ യു അണ്ടർലൈൻഡ് ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഈ ഫസ്റ്റ് ഗ്രാഫിലെ എല്ലാ ലൈനുകളും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക രാമായണം മഹാഭാരതം ഒരു പ്രാചീന വേദവും ഫീസ് നഗർക്ക ഉല്ലേഖം എഴുതാകി നമ്മൾ രാമായണം എടുത്താലും പുരാണ ഗ്രന്ഥങ്ങളായിട്ടുള്ള രാമായണം എടുത്താലും മഹാഭാരതം എടുത്താലും പ്രാചീന വേദങ്ങൾ ഏതെടുത്താലും ഇതിലെല്ലാം ഈ വാരാണസി അല്ലെങ്കിൽ ബനാറസിനെ പറ്റി ഉല്ലേഖനം ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ യഹ നഗർ ഗംഗാ തടുപ്പർ ബസാക്വാഹി അണ്ടർലൈൻഡ് ദീസ് ലൈൻ ഈ നഗരം ഗംഗാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് വാരാണസി അടാരഗവി ശതാബ്ദിമേ സ്വതന്ത്ര കാശി രാജ്യബന ബാദ്മേ ബ്രിട്ടീഷ് ശാസനത്തെ അധീന യഹയേക്ക് പ്രമുഖ രൂപസെ വ്യാപാരിക ഓർ ധാർമ്മിക കേന്ദ്രരേഖ ഈ വാരാണസി അല്ലെങ്കിൽ ബനാറസ് എന്നറിയപ്പെടുന്ന ഈ നഗരം 18th century അതായത് 18th century സ്വതന്ത്ര കാശി രാജ്യബന സ്വതന്ത്ര കാശിയായിട്ട് തീരുകയും ബാദ്മേ അതിനുശേഷം ബ്രിട്ടീഷ് ശാസനത്തെ അധീന ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കാലത്ത് ഏകയേക്ക് വ്യാപാരിക ഓർ ധാർമ്മിക കേന്ദ്രരേഖ ഇതൊരു വ്യാപാര കേന്ദ്രങ്ങളും ധാർമ്മിക കേന്ദ്രങ്ങളുമുള്ള ഒരു നഗരമായിട്ട് മാറി അണ്ടർസ്റ്റാൻഡ് വാരണാസിയിലെ വിഭിന്ന പ്രകാരത്തെ ഉദ്യോഗ പ്രസിദ്ധിക അത് വാരണാസിയിൽ വളരെയധികം വളരെ അനേകം വിഭിന്ന പ്രകാരത്തെ ഡിഫറെൻ്റ് ടൈപ്സിലുള്ള ഉദ്യോഗം മീൻസ് ഇൻഡസ്ട്രി വ്യവസായങ്ങൾ ഉണ്ട് വ്യവസായങ്ങളുടെ ഒരു നാടാണ് ഈ വാരണാസി അല്ലെങ്കിൽ ബനാറസി ഉദ്യോഗ മീൻസ് ഇൻഡസ്ട്രി അല്ലേ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ള വേടാണ് അപ്പോൾ വളരെയധികം വ്യവസായങ്ങളുള്ള ഒരു നഗരമാണ് ഈ വാരണാസി എന്നറിയപ്പെടുന്ന ഈ ബനാറസ് എന്തൊക്കെയാണെന്ന് നോക്കൂ ബനാറസി രേഷ്മി സാഡി നിങ്ങൾ കേട്ടിട്ടില്ലേ അമ്മമാരൊക്കെ മേടിക്കുന്ന ബനാറസി രേഷ്മി സാഡി അതായത് ബനാറസിലെ സിൽക്കിൻ്റെ സാരി സാഡി മീൻസ് സാരി കപ്പട ഉദ്യോഗം അവിടുത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് കപ്പട കപ്പട മീൻസ് ഡ്രസ്സ് അല്ലേ ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി കാലീന ഉദ്യോഗം ഹസ്തശില്പ ഉദ്യോഗം ഹസ്തശില്പ മീൻസ് ഹാൻഡിക്രാഫ്റ്റിന് പ്രാമുഖ്യമുള്ള വ്യവസായം ഇതെല്ലാം ബനാറസിലുണ്ട് വാരണാസിക്കാർ രേശം വിശ്വകർമ്മയെ അഭിനി മഹീനത ഏവം കോമളത കേലിയ പ്രസിദ്ധയെ വാരണാസിയിലെ രേശം മീൻസ് സിൽക്ക് വാരണാസി സിൽക്ക് വിശ്വകർമ്മയും ഈ ലോകം മുഴുവനും അതിൻ്റെ മഹീനത എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട്ലി എന്ന് നമ്മൾ പറയും അണ്ടർസ്റ്റാൻഡ് അതുപോലെ തന്നെ കോമളത അതിൻ്റെ സോഫ്റ്റ്നെസ് അല്ലേ ആ സിൽക്കിൻ്റെ ആ ഒരു മനോഹാരിതയും അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സും ഈ ലോകം മുഴുവൻ പ്രസിദ്ധമാണ് വാരണാസിയിലെ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ പ്രസിദ്ധമാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ ആ മൈന്യൂട്ട്ലിയും അല്ലെങ്കിൽ അതിൻ്റെ ആ മഹീനതയും സോഫ്റ്റ്നെസ്സും കൊണ്ട് അണ്ടർസ്റ്റാൻഡ് വാരണാസി മുൻ പാഞ്ച് ശകരോ മീൻസ് ഏക്കുകയെ ജഹാ ഗംഗ എക്ഷൻ പ്ലാന്റിൽ ശുരുവാത്തുകയും വാരണാസിയിലെ 5 cities ഒന്നിക്കുന്ന ഒരു സ്ഥലത്താണ് ജഹാ ഗംഗ എക്ഷൻ പ്ലാൻ എന്നറിയപ്പെടുന്ന ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് വാരണാസി ശിക്ഷാകേ ക്ഷേത്രമേ ബി പ്രസിദ്ധി വാരണാസി അല്ലെങ്കിൽ ബനാറസ് വിദ്യാഭ്യാസ കാര്യത്തിലും വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു നഗരമാണ് ജഹാ ബഹുദ് പുരാനെ വിശ്വവിദ്യാലയയിൽ ഇവിടെ വളരെ പുരാനി എന്ന് പറഞ്ഞാൽ ഓൾഡ് പഴയ ഒരു വിശ്വവിദ്യാലയമുണ്ട് വിശ്വവിദ്യാലയം മീൻസ് യൂണിവേഴ്സിറ്റി അണ്ടർസ്റ്റാൻഡ് വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ ബനാറസ് വിശ്വവിദ്യാലയം ബനാറസ് യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ജയ്സേ അതേതൊക്കെയാ നോക്കൂ ബനാറസ് ഹിന്ദു വിശ്വവിദ്യാലയ ജിസ്കി സ്ഥാപന മദൻ മോഹൻ മാളവിയനെ എനി ബസന്തിക്കെ സഹയോസേ കീതി അപ്പോൾ ഈ ബനാറസിലെ ഹിന്ദു വിശ്വവിദ്യാലയം എന്ന് പറയുന്ന ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനം നടത്തിയത് ഇത് സ്ഥാപിതമായത് മദൻ മോഹൻ മാളവീയ ആനി ബസൻറ്റുമായിട്ട് ചേർന്നാണ് ഇതിൻ്റെ സ്ഥാപന നടത്തിയത് സെക്കൻഡ് വൺ സമ്പൂർണാനന്ദ സംസ്കൃത വിശ്വവിദ്യാലയം രണ്ടാമത്തെ സമ്പൂർണാനന്ദ സംസ്കൃത വിശ്വവിദ്യാലയം എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ജിസ്കി സ്ഥാപന ഇത് സ്ഥാപിച്ചത് ഭാരതത്തിലെ ഗവർണർ നമ്മുടെ ഭാരതത്തിൻ്റെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് കോൺവാലിസിനെ സൻ 1791 അതായത് 1791 നടത്തി മനസ്സിലായല്ലോ ഈ സമ്പൂർണാനന്ദ സംസ്കൃത വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപനം
गवर्नर जनरल भारत गवर्नर जनरल लॉर्ड कॉर्नवालिस कॉर्नवालिस 1791 इन नेक्स्ट महात्मा गांधी काशी विद्यापीठ നമ്മുടെ കേരളത്തിലുണ്ട് മഹാത്മാഗാന്ധി വിശ്വവിദ്യാലയം അല്ലേ ഗാന്ധിജി യൂണിവേഴ്സിറ്റി അപ്പോൾ ഇവിടെയും ഉണ്ട് മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠം എന്നാണ് അത് അറിയപ്പെടുന്നത് ഏക മാനിത വിശ്വവിദ്യാലയം ഇതൊരു മാനിത വിശ്വവിദ്യാലയമാണ് ഇത് അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ കാശി വിദ്യാലയത്തെ മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠം കേന്ദ്രീയ ടിബറ്റി അധ്യയന വിശ്വവിദ്യാലയം നെക്സ്റ്റ് വൺ ആണ് ഫോർത്ത് യൂണിവേഴ്സിറ്റിയാണ് കേന്ദ്രീയ ടിബറ്റി അധ്യയന വിശ്വവിദ്യാലയം ജോ സാരനാഥ് ഇത് സാരനാഥിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഏകമാനിത വിശ്വവിദ്യാലയം ഇത് ഒരു മാനിത വിശ്വവിദ്യാലയം എന്ന് അറിയപ്പെടുന്നു അണ്ടർസ്റ്റാൻഡ് ഇതാണ് നാല് വിശ്വവിദ്യാലയങ്ങളുടെ പേരാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് യു അണ്ടർലൈൻഡ് ദീസ് ഫോർ വിശ്വവിദ്യാലയം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ നെയിം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക ഈ നാല് വിശ്വവിദ്യാലയങ്ങളുടെ പേര് അണ്ടർസ്റ്റാൻഡ് സോ ദിസ് ക്ലാസ് ഇസ് ഓവർ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും താങ്ക് യു